السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صدق الله العلي العظيم. كن عالما أو متعلما أو مستميا أو محبا ولا تكن خامسا قال رسول الله. تسبحه الحيتان في الماء وفي الفلاء وحوش وطير في الهواء مسخر وفي الفلك الأملاك كل مسبح نهارا وليلا دائما ليس يفطر تسبح كل الكائنات بحمده نهارا وليلا دائما ليس يفطر تسبح كل الكائنات بحمده سماء وأرض والجبال وأبهر جميعا ومن فيهن والكل خاضع لهيبته العظمى ولا يتكبر وعلم أمة سيدنا مولانا محمد آدرني رايا نمبر قاضي آيا فضل قائمة تنغل ജയിലുള്ള ഉസ്താദന്മാർ സാദാത്തുക്കൾ സദസ്സിലുള്ള മാത്തുക്കളെ സഹോദര സഹോദരിമാരെ ഞാനിവിടെ നിന്നത് വയത് പറയാനല്ല സ്റ്റേജിലുള്ളവർക്ക് വയത് പറയാനില്ല സദസ്സിലുള്ളവർക്ക് വയത് പറയാൻ ഞാൻ ഒട്ടും അർഹനല്ല ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരുടെ കൂട്ടം ഏറ്റവും നിസ്സാരൻ വയത് പറയാനും എൽമിലും എല്ലാം ഞാനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പിന്നെ വയതല്ല സമയം കളയാൻ കുറച്ച് മഹത്തുക്കൾ വരാനുണ്ട് വായാർ തങ്ങളും പേരുത്സാഹം വരാനുള്ളതിൻ്റെ മുമ്പ് വഴി ഇങ്ങനെ തെളിയിച്ചു തന്നു അതിൻ്റെ അടിയിൽ ഞാനൊന്നിങ്ങനെ പോകും ഇത്രയേ ഉള്ളൂ അത് പറയാനല്ല ഖുതുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷെരീഫിൽ മദനി ഖദ്സല്ലാഹു തആല സിറുഹുൽ അസീം മഹാൻ അവരുടെ ബർക്കത്തെടുക്കാൻ വേണ്ടിയാണ് ഈ ആയിരങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് രണ്ടാമതായി ഷെയ്ഖുന താജുൽ ഉലമ ഇന്ന് നമ്മളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് പേര് പറയാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ പിന്നെ അപ്പുറം പറയാൻ കഴിയില്ല ആ സിംഹത്തിൻ്റെ കുട്ടിയാണ് ഈ ഇരിക്കുന്നത് സിംഹത്തിൻ്റെ കുട്ടി സിംഹക്കുട്ടി തന്നെ സിംഹത്തിൻ്റെ കുട്ടി സിംഹം തന്നെ എന്നാന്ന് ഉറപ്പിച്ചാൽ മതി ആടിൻ്റെ കുട്ടിയല്ല അതുകൊണ്ട് ചില ആടുകൾ കിട്ടിയിട്ടില്ല അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ചിലന്ന് ഞാൻ പറയാം ഇൻഷാ അല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എൻ്റെ കുടുംബം അഹ്ലി ബൈത്തി സഫീനത്തി നൂഹ് എൻ്റെ കുടുംബം അഹ്ലി ബൈത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ് നൂഹ് നബിയുടെ കാലത്തിൽ ജലപ്രളയം തൂഫാനുണ്ടായി മോമിനികളെ എല്ലാവരെയും നൂഹ് നബി ആ കപ്പലിൽ കയറ്റി 80 സ്ത്രീ പുരുഷന്മാരൊട്ടിക ടോട്ടൽ 80 മാത്രം അവരാ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു കപ്പലിൽ കയറിയവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ നൂഹ് നബിന്റെ ഭാര്യ മകൻ കനാൻ അടങ്ങുന്നവരെല്ലാം നശിച്ചുപോയി വെള്ളത്തിൽ മുങ്ങി നശിച്ചു ആ ചരിത്രം പറയലല്ല ആ കപ്പൽ പോലെ എന്ന് പറഞ്ഞാൽ ഈ നബി കുടുംബത്തിന് ആര് സ്നേഹിച്ചോ അവര് മാത്രമേ ഈ ദുനിയാവിൽ രക്ഷപ്പെടുകയുള്ളൂ അതുവഴി ആഹിറത്തിൽ രക്ഷപ്പെടുകയുള്ളൂ ആ രക്ഷപ്പെടുന്ന വിജയിക്കുന്ന അവരെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പിന്നൊന്ന് റസൂലുള്ള പറഞ്ഞു ഖുർആനിൽ പറഞ്ഞു നബിയെ തങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക നബിയെ തങ്ങൾ ഉമ്മത്തുകളോട് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ പ്രബോധനം ചെയ്യുന്നു ദീനിലേക്ക് ക്ഷണങ്ങളെ ക്ഷണിക്കുന്നു അംറും ബിമാഅ്റൂഫിൻ വനഹിയുൻ അനിൽ മുങ്കർ
നല്ലതുകൊണ്ട് കൽപ്പിക്കുക, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുക. ഇങ്ങനെ നബി തങ്ങൾ ജനങ്ങൾക്ക് വാഴ്ന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇസ്ലാമിനെ ക്ഷണിക്കുന്നു, ജനങ്ങളെ നന്നാക്കുന്നു. അതിന് ഒരു കൂലിയും ചോദിക്കുന്നില്ല, പക്ഷേ ഒന്ന് ചോദിക്കുന്നു, എന്ത്? എന്റെ കുടുംബത്തിനെ സ്നേഹിക്കണേ. ആയത്ത് ഉൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ലാസൽഹും, ഞാൻ നിങ്ങളോട് ഒന്നും ചോദിക്കുന്നില്ല, എന്തും എനിക്ക് വേണ്ട. പക്ഷേ എന്റെ കുടുംബത്തിനെ സ്നേഹിക്കണം. അന്ന് മുതൽ ഖിയാമത്ത് നാൾ വരെ നബി കുടുംബം ആരുണ്ടോ അവരെ ബഹുമാനിക്കണം. ഇൽമു എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അൽ ഇൽമു അൽ അദബ. ഇൽമുള്ളവൻ അദബുണ്ടാവണം. ഇൽമു മാത്രമുണ്ടായാൽ പോരാ, ഇൽമുണ്ടോ അദബ് നിർബന്ധം. അൽ ഇൽമു അൽ അദബു. അൽ ഇൽമു അൽ അമലു. ഇൽമു നിങ്ങൾ ചുരുക്കത്തിൽ പറയാം, ഞാൻ വയത് പറയാൻ നിന്നതല്ല, വയല് വലിയ വലിയ മഹാന്മാരെ ഇനി പറഞ്ഞത്. മുത്തു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അതിൻ്റെ അപ്പുറം ഒരാളില്ല. ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും ആദരവും പിന്നെ ഉള്ള ആളാരാ? അബൂബക്കർ സിദ്ദീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോൾ നബിയുടെ വലത്തു ഭാഗത്ത് പിന്നിലായി നടക്കും അബൂബക്കർ സിദ്ദീഖ്. അദബ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖിന്റെ ഒന്നിച്ച് ഉമർ ഖത്താബും ഉണ്ടെങ്കിലോ അവരുടെയും പിന്നിലായിട്ട് നടക്കും ഉമർ ഖത്താബ്. ഉസ്മാൻ ഉനഫാൻ ഉണ്ടെങ്കിലോ ഉമർ ഖത്താബിന്റെയും പിന്നിലായിട്ട് നടക്കും. അലിയാർ തങ്ങളുണ്ടെങ്കിലോ അതിൻ്റെയും പിന്നിലായി നടക്കും. ചുരുക്കി പറയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ആയിഷാബിയുടെ ഇന്നുള്ള റൗദാ ഷെരീഫ് അവിടെ മറമാടി. റസൂലുള്ളാഹിന്റെ ജനാദ അവിടെയാണ്, ആ റൗദാ ഷെരീഫ്. അതിൻ്റെ ഹക്ക് ബർക്കത്ത് ജാഹുണ്ട്. അള്ളാഹു നമ്മളെ ഇരുവീട്ടിലും വിജയികളുടെ കൂട്ടത്തിലാക്കട്ടെ. അബൂബക്കർ സിദ്ദീഖ് ഒന്നാം ഖലീഫ വഫാത്തായി, എങ്ങനെ മറമാടി നോക്കൂ, എങ്ങനെ മറമാടി? നേരടുത്തല്ല, ആ നടത്തത്തിൽ ഹയാത്തിൽ എങ്ങനെ നടന്നു? അല്പം പിന്നിലായിട്ടാണ് നടന്നിരുന്നത്, ഇരിക്കുമ്പോഴും എല്ലാം. നിസ്കാരത്തിൽ ഒന്നിച്ചു നിന്നാൽ നിസ്കാരം സലാം പറ്റിയാൽ ഇറങ്ങിയിരിക്കും, എവിടെ പോകുമ്പോഴും പിന്നിലായിട്ടിരിക്കും, എവിടെ പോകുമ്പോഴും പിന്നിലായി നടക്കും. വഫാത്തായ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടിയ ആ ഖബറിന്റെ അല്പം പിന്നിലായി. റസൂലുള്ളാഹിന്റെ കുഞ്ചി തോൾഭാഗം എവിടെയാണോ അതിനെതിരിൽ, അതിന് നേരെയാണ് അബൂബക്കർ സിദ്ദീഖിന്റെ തല ഉള്ളത്. ഹയാത്തിൽ മാത്രമല്ല, വഫാത്തായി കിടക്കുന്ന, മറമാടി കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് ബഹുമാനിച്ചു. ആരെ? റസൂലുള്ളാഹിനെ. സഹാബാക്കൾ അംഗീകരിച്ചു. വഫാത്തിൽ മാത്രമല്ല, മരണശേഷവും ബഹുമാനിക്കണം. പിന്നീട് ഉമർ ഖത്താബ് വഫാത്തായി രണ്ടാം ഖലീഫ. അപ്പോഴോ അവരെങ്ങനെ മറമാടിയത്? അബൂബക്കർ സിദ്ദീഖിന്റെ കുഞ്ചിന്റെ ഭാഗത്താണ് തല. ആരുടെ തല? ഉമർ ഖത്താബിന്റെ തല. ഹയാത്ത് കാലത്ത് എങ്ങനെ ബഹുമാനിച്ചിരുന്നുവോ അതുപോലെ വഫാത്തിന്റെ ശേഷവും ബഹുമാനിക്കുന്നു. ഒരു മയ്യത്ത് കൊണ്ടുവന്നാൽ നമ്മൾ മസാല പിടിച്ച് എന്റെ അബ്ബ മരിച്ചാൽ ഞാൻ നിസ്കരിക്കണം അല്ല, ഒരു തങ്ങളുണ്ടോ തങ്ങൾക്ക് ഇമാമത്തിന്റെ അധികാരം കൊടുക്കണം. അൽ ഇൽമു അൽ അദബു. മസാല അല്ല എല്ലാവർക്കും അറിയാം, ചില ആളുണ്ടെങ്കിൽ ഏയ് ഫത്തുൽ മീലുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എന്റെ ഉപ്പ മരിച്ചാൽ എന്റെ മോനും മരിച്ചാൽ ഞാൻ നിസ്കരിക്കണം. എടോ, മസാലന്റെ മുമ്പ് ഒരു അദബ് പഠിക്കണം. അല്ലിൽമു അൽ അദബു. തങ്ങന്മാരുണ്ടോ, ആരിഫീങ്ങൾ ആലിമീങ്ങളുണ്ടോ, അവരാണ് ആ മയ്യത്തിൽ ഇമാമായി നിസ്കരിക്കേണ്ടത്, പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ മദീനത്ത്, ഇന്നും ആ മിമ്പറുണ്ട്, റസൂലുള്ളാഹി ഖുത്ബ ഓതിയിരുന്ന മിമ്പർ. റസൂലുള്ളാഹി വഫാത്തായ ശേഷം ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഖുത്ബ ഓതിയത് എങ്ങനെ? റസൂലുള്ളാഹി നിന്നതിന്റെ താഴെ ചവിട്ടിൽ നിന്നുകൊണ്ട്. അബൂബക്കർ സിദ്ദീഖ് വഫാത്തായപ്പോൾ രണ്ടാം ഖലീഫ ഉമർ ഖത്താബ് എവിടെ നിന്ന് ഖുത്ബ ഓതി? ഉമർ ഖത്താബ് അബൂബക്കർ സിദ്ദീഖിൽ നിന്ന് ഖുത്ബ ഓതിയതിന്റെ അതിന്റെ താഴെ ചവിട്ടിൽ നിന്നുകൊണ്ട്. ഉസ്മാൻ അഫ്ഫാനോ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബ് വഫാത്തായ ശേഷം മൂന്നാം ഖലീഫ ഉസ്മാൻ അഫ്ഫാൻ ഖുത്ബ ഓതിയത് ഉമർ ഖത്താബ് നിന്ന് ഓതിയ ചവിട്ടിന്റെ താഴെ ചവിട്ടിൽ നിന്നുകൊണ്ട്. നാലാം ഖലീഫ അലിയാർ തങ്ങൾ വരുമ്പോ ഖുത്ബ ഓതാൻ നോക്കുമ്പോ മിമ്പറിലേക്ക് താഴെ ചവിട്ടി നിൽക്കാനില്ല, ആശാരിനെ വിളിച്ചു പറഞ്ഞു താഴോട്ട് ചവിട്ടുണ്ടാക്കൂ. അതേ മിമ്പറിന് താഴോട്ട് ചവിട്ടുണ്ടാക്കി. അവിടെ നിന്നിട്ട് അലിയാർ തങ്ങൾ ഖുത്ബ ഓതി. എന്ത് അദബൻ? അല്ലിൽമു അല്ലദബു. ഇത് എവിടെ? നമുക്ക് ഇൽമുണ്ട്, സദികാൾക്കും ആദികാൾക്കും ഇന്ന് ഇൽമില്ലാത്ത ആളാരാ? വയൽ പറയുമ്പോ എന്റെ വിഷയമല്ല, എന്റെ എനിക്കൊന്നും അറിയില്ല.
നല്ല പറയുന്ന ആളെന്ന് പറയും. ഇതെല്ലാം ഞങ്ങൾ ആയിരം വട്ടം കേട്ടതാണോട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയവ് പറയേ. ഇങ്ങനത്തെ കാലമായി പോയി. അറിയാത്തത് കൊണ്ടല്ല അറിയുന്നു, പക്ഷേ അതമില്ല, മര്യാദയില്ല, ഇബാദത്തില്ല, അമലില്ല, എല്ലാം ഉണ്ട്. അള്ളാഹു തആല നമ്മൾ അവരെ ബർക്കത്തുകൊണ്ട് നന്നാക്കട്ടെ. ഷാഫി ഇമാം ചെറുപ്രായത്തിൽ 7 വയസ്സാവുമ്പോൾ തന്നെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു, ഹിഫ്ളാക്കി. നല്ല അതിബുദ്ധിമാനാണ്, തൽസ്വഭാവി, നല്ല ബുദ്ധിമാൻ. പിന്നെ എനിക്ക് മുവത്ത എഴുതിണ്ടാക്കി ഹദീസിൻ്റെ കിതാബ്, അത് മാലിക് ഇമാമാണ് എഴുതി ഉണ്ടാക്കിയത്. ആ എഴുതി ഉണ്ടാക്കിയ ആ കിതാബ് എഴുതിയ മാലിക് ഇമാമിൻ്റെ അടുക്കലേക്ക് ഈ മൂത്ത കിതാബ് ഓതാൻ വേണ്ടി പോകണം. അതിന് ഞാൻ ചെറുതല്ലേ, പെട്ടെന്ന് അങ്ങനെ പോയാൽ എടുക്കൂല, അതിന് ഒരാളുടെ റെക്കമെൻഡ് വേണം. നാട്ടിലൊരു മൂപ്പൻ്റെ റെക്കമെൻഡ് വാങ്ങിപ്പോയി, ഈ കുട്ടി ഉഷാറുണ്ട്, ഇതിനെ നിങ്ങളുടെ ദർസിലെടുക്കണം. മദീനത്തെ പള്ളിയിലാണ്, മദീനത്തുൽ പള്ളിയിലാണ് ആര് ദർസ് നടത്തുന്നത്? മാലിക് ഇമാം തങ്ങൾ, അൽ മസ്ജിദുൻ നബവിയിൽ. ഈ കുട്ടി ലെറ്റർ കൊണ്ടുപോയി, ആര്? ഷാഫി ഇമാം ലെറ്റർ നോക്കി. എന്തോ ലെറ്ററിന്റെ ഒന്നും ആവശ്യമില്ല, മുഖം നോക്കുമ്പോ തന്നെ മനസ്സിലായി. പക്ഷെ കുട്ടിയോട് പറഞ്ഞില്ല ലെറ്ററിന്റെ റെക്കമെൻഡിനൊന്നും ആവശ്യമില്ല. ഇവിടെ ഓദിയിട്ടുണ്ട്, നീ എന്തെങ്കിലും ഓദ്യോ? ഓദ്യതെല്ലാം പറ. ഇത്ര കിതാബ് ചോദ്യം ചോദിച്ചു, 100-ക്ക് 100 പാസ്. എന്നാലും കുട്ടിയോട് അറിയിച്ചില്ല. നോക്കാം, രാത്രി എല്ലാരെ പോലെ ഭക്ഷണം എല്ലാം കഴിച്ച് ഉറങ്ങുമ്പോൾ എല്ലാവരും മുമ്പിൽ ഒരു ചെമ്പ് വെള്ളം വെക്കും. അവിടെ ഒരു ചെമ്പ് വെള്ളം, ഇന്നത്തെ പൈപ്പും കാര്യമൊന്നുമില്ലല്ലോ. കുട്ടിയോട് എന്തിനാ വെള്ളം എന്നൊന്നും പറഞ്ഞില്ല. സുബഹിന്റെ മുമ്പ് എല്ലാവരും എണിച്ച് തഹജ്ജ് നിസ്കരിക്കുന്ന മക്കളാ ആരം ദർസിലുള്ളത്? മാലിക് ഇമാം തങ്ങളുടെ ദർസിലുള്ളത്. ഈ കുട്ടി 7-ാമത്തെ വയസ്സ്, 10 ഉള്ളിലാണ്. അപ്പോൾ തഹജ്ജ് നിസ്കരിക്കാൻ അത്ര ശാല് വന്നിട്ടില്ല. സുബഹിന്റെ ശേഷം മാലിക് ഇമാം തങ്ങൾ എല്ലാ കുട്ടികളുടെ അടുക്കലും പോയിട്ട് എല്ലാ നോക്കുമ്പോൾ എല്ലാവരും എണീച്ച് ഈ വെള്ളം ഉപയോഗിച്ച് ഒതുവാക്കി തഹജ്ജ് നിസ്കരിച്ചിട്ടുണ്ട്. ഷാഫി ഇമാം എന്ന പേരിൽ അറിയപ്പെട്ട ഈ കുട്ടിന്റെ അടുക്കൽ പോയിട്ട് നോക്കുമ്പോ വെള്ളം അങ്ങനെ തന്നെ ഉണ്ട്. എണി ആ മുത്താലിമും എന്തൊരു മുത്താലിമാനോടാ നീ തഹജ്ജു നിസ്കരിക്കാതെ? എന്തൊരു മുത്താലിം പരിഭ്രമിച്ചു പോയി. എന്നാ ഇമാം മാലിക് ഉസ്താദ് പറഞ്ഞില്ല ഈ വെള്ളം വെക്കുന്നത് തഹജ്ജു നിസ്കരിക്കാൻ ഒതുവാക്കാനാ പറഞ്ഞില്ല എന്ന് അങ്ങോട്ട് ചോദിച്ചില്ല. ആ പിറ്റേന്ന് മുതൽക്ക് എല്ലാവരേക്കാളും ഉസാറായി, എല്ലാവരേക്കാളും ഉസാറായി. കുറച്ച് വേഗം എണീക്കും, 11 പിന്നെ തഹജ്ജ്, എല്ലാം നിസ്കരിക്കാൻ തുടങ്ങി. ഉഷാർ. ഇങ്ങനെ മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ദർസിൽ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ 10-16-15 വയസ്സായി. അപ്പോ മസാല ചോദിക്കാൻ പലരും വരും. ഒരിക്കൽ ഇൽമും അതിൻ്റെ അദബും അതിൻ്റെ മര്യാദകളും ശരിക്കും മനസ്സിലാക്കാൻ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, മാലിക് ഇമാം തങ്ങളെ, ഇന്നാലിൻ്റെ സ്ഥലത്തൊരു പെണ്ണ് മരിച്ചിട്ടുണ്ട്, അവിടെ മയ്യത്ത് കുളിപ്പിക്കുന്ന പെണ്ണിൻ്റെ കൈ മയ്യത്തിൻ്റെ അവറത്തിൽ കുടുങ്ങിയിട്ടുണ്ട്, കിട്ടുന്നില്ല, വലിച്ചിട്ട് വരുന്നില്ല, തോല് തോലായി ഒട്ടിച്ചേർന്നിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഈ പെണ്ണ് കരയുന്നു, വഷളങ്ങ ഏസിക്കായി പോയിട്ട് കരയുന്നുണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന പെണ്ണ്. മയ്യത്തിൻ്റെ ശരീരത്തിൽ അവറത്തിലാ കൈ കുടുങ്ങിയിട്ടുള്ളത്, വരുന്നില്ല, ഒരേ തോല് പോരെ, എന്തു ചെയ്യും? ആ മസാല പിന്നാരും പറയില്ല, മാലിക് ഇമാം തങ്ങൾ പറഞ്ഞു, ആ പെണ്ണിനോട് പോയിട്ട് ചോദിക്കണം, ഈ മയ്യത്തിനെ സംബന്ധിച്ച് നീ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഗീബത്ത് നമീമത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വല്ലതും നിരീക്ഷിച്ചിട്ടുണ്ടോ? മനസ്സിൽ കരുതിയിട്ടുണ്ടോ? ചോദിക്കണം. മറുപടി പറഞ്ഞാൽ ശരി, വല്ലതും പറഞ്ഞിട്ടുണ്ട്, നിരീക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 80 അടിക്കണം, അപ്പൊ കൈവിടുന്നു മസാല. ഓടിപ്പോയി, പെണ്ണെ, മയ്യത്ത് വിളിപ്പിക്കുന്ന പെണ്ണെ, നീ യേശിക്കും ഭക്ഷണം ഒന്നും ആവണ്ട, ഈ മയ്യത്തിനെ പറ്റി നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നേര് പറ, കൈവിട്ടണല്ലേ. അല്ല, ഞാൻ ഈ അവർത്തുകൊണ്ട് ഈ പെണ്ണ് എന്തെങ്കിലും പടക്കത്തനം ചെയ്തിട്ടുണ്ടാവാം. ആ അടി 79 അടി പൊട്ടുന്നതിന് ഒന്നുമില്ല, 80-ാമത്തെ അടി പൊട്ടുമ്പോ തെറിച്ചു വീണു, ഖബർ തപ്പി, ശരിയായി. എന്തേ കാരണം? മരിച്ച മയ്യത്തിനെ സംബന്ധിച്ച് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അവളോട് പറഞ്ഞതല്ല, മനസ്സിന് ഇരിച്ചു പോയി.
ഈ അവറത്തുകൊണ്ട് ഈ പെണ്ണ് വ്യഭിചരിച്ചിട്ടുണ്ടോ, ബടക്കത്തരം വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് നിരീക്ഷിച്ചപ്പോ തന്നെ ഈ സാലിഹായ പെണ്ണിനുള്ള വിട്ടില്ല. എവിടെ നമ്മളും നിങ്ങളും? നമ്മളെവിടെ? നമ്മളെ മസാല എവിടെ? ഗൈബത്ത് പറയുന്ന പച്ച പച്ച എന്താ ഗൈബത്ത്? പച്ചറച്ചി അല്ല, ചത്ത ചവന് തിന്നുന്ന പോലെയല്ല. ഇന്ന് അതൊരു വിഷയമേ അല്ല, വിഷയമേ അല്ല. ചിന്തിക്കുവോ, ബഹുമാനമാക്കപ്പെട്ട നമ്മളെ മദനിമാലുണ്ടാക്കിയ പാപ്പൻ കുഞ്ഞു മുസ്ലിയില്ലേ, തലപ്പാട് ഖാദി, മഹാൻ അവിടുത്തെ ഖാദിയായിരുന്നു അന്ന് ഹയാത്തിൽ, വലിയ ആലിമാണ്, അന്നത്തെ കാലത്തുള്ള ആലിമികളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രഗത്ഭനാണ് മൂപ്പരും. അയാള് ദൈവത്തിന്റെ മീപത്തിന്റെ വണ്ണം വലുപ്പം അറിയാനാ. അയാൾക്കൊരു പശു ഉണ്ടായി. അടുത്ത വീട്ടിലുള്ള ഒരാജിയരെ പുരയിൽ പിത്തിൽ കയറ്റിയിട്ട് ഈ പശു തെങ്ങിൻ്റെ തൈ കടിച്ചു. തെങ്ങിൻ്റെ ഓല കടിച്ചിട്ടാവുമ്പോൾ ആചാര്യക്ക് ദേഷ്യം വന്നു. ആചാര്യക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ബെട്ടെടുത്തു. ബെട്ട് പിന്നെ പറയാനൊന്നുമില്ല. അങ്ങനെ നല്ല ചീത്ത, ചുരുക്കത്തിൽ കാലിയോട് യോജിക്കാത്ത വിഷയങ്ങളെല്ലാം പറഞ്ഞ്, ആരോടും പറയാൻ പാടില്ല ചീത്ത. ആലിമ് ഖാദി പ്രത്യേകം ചീത്ത ബെട്ട് ബെട്ട് ബെട്ട്. ഇയാൾ എഴുതി വെച്ചു, മഹാനായ ആ ആലിം ഖാദി താരിഖ് ഇട്ട് ഡേറ്റ് കലണ്ടറിൽ എഴുതി. ഈ സമയത്ത് ഇന്ന ആലിൻ്റെ സമയത്ത് ഇന്ന ഡേറ്റിൽ ഈ ആചാര്യ എന്നെ സംബന്ധിച്ച് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് എഴുതി വെച്ചു. എന്തേ എഴുതി വെക്കാൻ കാരണം എന്തേ? പറഞ്ഞു തരാം. കുറച്ച് നാൾ കഴിയുമ്പോൾ ഭാര്യ ഭർത്താക്കൾ കുഴപ്പമായി, ഭാര്യയും ഭർത്താവും കുഴപ്പമായി. ആചാര്യക്ക് ചൊടി വന്നു. ആചാര്യക്ക് ചൊടി വന്നിട്ട് പറഞ്ഞു, ഭാര്യടി നിന്റെ രണ്ടും മൂന്നും തലാക്ക് ഞാൻ ചൊല്ലീൻ. എത്ര അരിശത്തിന്റെ ജോറിലാ പറഞ്ഞത്? പിരിസും അരിശെല്ലാം കണക്കാ. ഏതില്? രണ്ടും സമാ തലാക്കില്. നിന്റെ ഒന്നും രണ്ടും മൂന്നും തലാക്ക് ചൊല്ലീന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓളോളം ഒത്തുപോയി. അല്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇയാൾക്ക് ഇങ്ങോട്ട് സ്നേഹം വന്നു. എൻ്റെ ഭാര്യ, സുന്ദരിയായ ഭാര്യ എനിക്ക് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. കുറേ ആലിമ്യങ്ങളുടെ അടുക്കൽ പോയി. എന്ത്? ഇയാളെടുത്ത് പോകാൻ പേടിയാണ്. ഇയാളെ വിട്ടെടുത്തന്നെയല്ലേ ചീത്ത. കുറേ ചീത്ത പറഞ്ഞതുകൊണ്ട് പോകാൻ പറ്റൂല. അങ്ങനെ വേറെ ആലിമ്യങ്ങളോടെല്ലാം ചോദിച്ചു. ആ കെട്ടാം, പക്ഷെ വേറൊരാൾ കെട്ടണം. നിങ്ങളെ ഭാര്യ എന്ന് പറഞ്ഞ അവളെ ഒരാൾ കെട്ടണം. കെട്ടിയിട്ട് പിന്നെ അവർ വീട്ടിൽ കൂടി താമസിച്ച് പിന്നെ തലാക്ക് ചൊല്ലി അതിൻ്റെ ഇതെല്ലാം പിന്നെ നിങ്ങൾക്ക് കെട്ടാം. വേറൊരാൾ കെട്ടാതെ കെട്ടാൻ പറ്റൂല. കെട്ടിയിട്ട് അവരെ ആ നിയമപ്രകാരമുള്ള പിന്നെ കെട്ടിച്ചു കൊടുക്കാനുള്ള നിയമം പോലെ പിന്നെ കെട്ടാം. അതാവൂല. എൻ്റെ ഭാര്യ തന്നെ പിന്നെ ഒരാൾ കെട്ടിയിട്ട് എനിക്ക് വേണ്ട. ആദ്യം തന്നെ കെട്ടാനും മസാല ഉണ്ട്. എവിടെ ചോദിച്ചാലും മസാല ഇത്രയേ ഉള്ളൂ. മൂന്ന് തലാക്കിയല്ലേ എങ്ങനെ മടക്കിയെടുക്കാണെങ്കിൽ? മടക്കിയെടുക്കാം. അങ്ങനെ മടക്കിയെടുക്കാൻ പറ്റൂല. ഒരു നിവൃത്തിയില്ല. ലാസ്റ്റ് എത്തി. അസ്സലാമു അലൈക്കും തങ്ങളെ. ആരടുത്തേക്ക്? പാപ്പൻ കുഞ്ഞു. ഇത് ആര് പറഞ്ഞു എന്നറിയോ? ഇത് പെട്ട് കർത്തോര പുള്ളി എന്ന് പറഞ്ഞിട്ട് ആറ്റക്കോയ തങ്ങളുണ്ടായി മാടാവിൽ. ഞാൻ മല്ലത്ത് ജോലി ചെയ്തു 2 വർഷം. അന്ന് അവിടുത്തെ മുത്തവല്ലിയാണ് അയാൾ. അയാൾ ആറ്റക്കോയ, അയാൾ പറഞ്ഞതാ. നമ്മളെ ഹത്തീബ് അബ്ദുറഹ്മാൻ ഉസ്താദിന്റെ ബാപ്പാൻ്റെ എല്ലാം ഒറ്റയ്ക്ക് ഓതിയാളാണ്. യൂസ് മൂലരെല്ലാം ഒറ്റയ്ക്ക് ഓതിയാള്. അയാൾ കർത്തോര പുള്ളി ആറ്റക്കോയ തങ്ങൾ. അയാൾ എന്നോട് പറഞ്ഞതാ, പട്ടാമ്പി ഇങ്ങനെ 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 ആ എന്താ ആചാരെ ഇരിക്കി. ആചാര് വരുമ്പോൾ തന്നെ ഖാദിയർക്ക് വിഷയം മനസ്സിലായി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തങ്ങളെ ആചാരെ ഖാദിയരെ. എന്തേ ആചാരെ വേഷകാര് എല്ലാം അറിയാം, അങ്ങോട്ടൊന്നും പറഞ്ഞില്ല. എന്തേ ആചാരെ വിഷമം? അല്ല തങ്ങളെ, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യ ഞാനായിട്ട് കുറച്ച് വിഷയത്തിൽ ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ വെഡിത്തരം കൊണ്ട് ഒന്നും രണ്ടും മൂന്നും തലാക്ക് ചൊല്ലി. അതുകൊണ്ട് ഓളെ എനിക്കിപ്പോൾ മടക്കിയെടുക്കണം എന്ന് ആവശ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭാര്യയല്ലേ, എനിക്ക് പിരിച്ചുണ്ട്. അതുകൊണ്ട് മടക്കിയെടുക്കണം തങ്ങൾ. ആ തങ് ഒരു വിഷയമല്ല ഞാൻ അല്ല. എവിടെ ചോദിച്ചാലും മസാല ഇല്ല തങ്ങളെ. എവിടെ ചോദിച്ചാൽ ഏത് ആലിമിൻ്റെ അടുത്ത് ഞാൻ കുറേ അവിടെ പോയി ഇവിടെ പോയി ആരും പറയുന്നിങ്ങനെ. അതല്ല, ഞാൻ ഇവിടുത്തെ ഖാദിയല്ലേ. നിങ്ങൾ എന്ത് പേടിക്കണ്ട, ഞാൻ മസാല തരാം. ഞാൻ ഇവിടുത്തെ ഖാദി, ഞാൻ തര മസാല കെട്ടിച്ച് തരാം. ഞാൻ നിങ്ങൾ ആദ്യം ഒന്ന് കുളിച്ചിട്ട് വരി. കുളിച്ച് ഒതുവല്ലാക്കാം. ആ ഇരിക്കി ആചാര്യ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഷഹാദികൻ മല്ല ജല്ലി അർത്ഥം പറഞ്ഞുകൊടുക്കുന്നു. ആചാര്യ, നിങ്ങൾ തലാക്ക് ചൊല്ലിയിട്ട് പോയതല്ല. നിങ്ങൾ തലാക്ക് ചൊല്ലുന്നതിന് മുമ്പ് തന്നെ ഭാര്യ തലാക്കായി. എന്തേ നോക്കൂ കലണ്ടറിൽ, ഇന്നാലിന്ന ദിവസം എൻ്റെ പശു നിങ്ങളെ ഭിത്തടിയിൽ കടന്ന് തെങ്ങിൻ്റെ തൈ കടിച്ചപ്പോൾ എനിക്ക് ഇന്നാലിന്ന വാക്കുകൾ ഉപയോഗിച്ച് ചീത്ത പറഞ്ഞിട്ടില്ലേ? അപ്പൊ തന്നെ മുർത്തത്തായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കാഫിർ.
കാഫിറായ നിങ്ങൾക്ക് മുസ്ലിമായ ഭാര്യ ഇല്ല. ഓട്ടോമാറ്റിക് തലാഖ് പോയി. തലാഖ് ചൊല്ലിട്ട് പോയതല്ല, ഹാലിയ എന്നെ വെട്ടെടുത്തില്ലേ, അപ്പൊ തന്നെ ഭാര്യ പോയി, തലാഖ് പോയി. പിന്നെ നിങ്ങൾ ബന്ധപ്പെട്ടോ, അതിൽ സന്താനം ഉണ്ടെങ്കിൽ വ്യഭിചാര വിചാര സന്താനമാണ്, സന്താനമാണ്. ഗൗരവത്തിൽ പറഞ്ഞു ആചാര്യം, അല്ല ആദ്യം എങ്ങനെ ആയാലും വേണ്ടി എനിക്കിപ്പോൾ അത് കിട്ടിയാൽ മതി. ആരെ എൻ്റെ ഭാര്യ എന്നെ കിട്ടണം, ആ ചൊല്ലിക്കോ, ഞാൻ ഹാലി ഞാൻ നിന്റെ ഭാര്യ ഞാൻ തന്നെ കെട്ടിച്ചു കെട്ടി കൊടുത്തു. എന്തേ കാരണം, എന്തേ കാരണം, ഇവിടെ ചെല്ലിട്ട് പോയതല്ല, തലാക്ക് ചെല്ലിട്ട് പോയതല്ല, ഓട്ടോമാറ്റിക്കിൽ പോകാൻ കാരണം എന്തേ, ഹാലിയെ വേണ്ടാത്ത വാക്കുകൾ ഉപയോഗിച്ച് ചീത്ത പറഞ്ഞാൽ ഭാര്യയുടെ തലാക്ക് പോകുന്നു. പിന്നെ ബന്ധപ്പെട്ടാൽ ഉണ്ടാകുന്ന സന്താനം മറ്റതാ. അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ. ഇത് ആർക്കോ വേണ്ടി, കേസിന് വേണ്ടിയോ അല്ല, പിന്നെ കേൾക്കാൻ രസത്തിന് വേണ്ടി പറയുന്നതല്ല. മസാല മസാല പഠിച്ചോ. ആലിമീങ്ങളെ ചീത്ത പറഞ്ഞാൽ, പ്രത്യേകം തങ്ങന്മാരെ പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഒരു വിഷം ഏൽക്കും. ആരെ പറഞ്ഞോന്റെ മരുന്നില്ല, അതിന് അതിന് മരുന്നില്ല. കാഫിറായി ചത്തുപോകുമല്ല നമ്മളെ കാക്കട്ടെ. അതിനാ ഷഹാദത്തിക്ക് ചൊല്ലി കൊടുത്തിട്ട് മുസ്ലിമാക്കിയിട്ട് പിന്നെ കെട്ടിച്ചു കൊടുത്തത്. അപ്പൊ നമ്മളെ ചില ആളുകൾക്ക് ബ്രേക്കില്ല, വിവരമില്ലാത്തതുകൊണ്ടാ, ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആരും ആരെയും ചീത്ത പറയരുത്. റീബത്ത് നമീമത്ത് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം നിങ്ങൾ? അത് ഏറ്റവും വലുതാണ്. പ്രത്യേകം ആലിമീങ്ങളെ ചീത്ത പറയരുത്, തങ്ങന്മാരെ ചീത്ത പറയരുത്. ഞാൻ പറയുന്നില്ല, പറയുമ്പോൾ പിന്നെന്തെല്ലാം നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ആ കാര്യം വളരെ സൂക്ഷിക്കുക. ബഹുമാനമാക്കപ്പെട്ട ഷാഫി ഇമാം തങ്ങൾ ഇങ്ങനെ ആ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കും. ആരെ ദർസിൽ, ആരെ ദർസിൽ? മാലിക് ഇമാം തങ്ങളെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരാൾ മസാല കേൾക്കാൻ വന്നു തങ്ങളെ. ഞാൻ ഇന്നലെ ഒരു കിളി വാങ്ങി. ആ കിളിനെ വിൽക്കുന്ന ആൾ പറഞ്ഞു, എല്ലാ സമയത്തിലും പാട്ടുപാടും, ഇത്ര പൈസ തരും, നിനക്ക് വേണോ? നല്ല ചന്തള്ള കിളിയാണ്, നല്ല അഴകുണ്ട്, ഭംഗിയുണ്ട്, എല്ലാ സമയത്തിലും പാട്ടുപാടും. ഞാൻ എല്ലാ സമയത്തിലും പാട്ടുപാടുന്ന അങ്ങനത്തെ ഒരു കിളിയുണ്ട്, ആ ഇത് പാടും, ഇത്ര പൈസ തരണം. പാടിയില്ലെങ്കിലോ? പാടിയില്ലെങ്കിൽ എൻ്റെ ഭാര്യൻ്റെ തലാക്ക് പോകുന്നു. ആര് പറഞ്ഞു? ഈ വിൽക്കുന്ന ആള്. പാടിയിട്ടില്ലെങ്കിൽ എൻ്റെ ഭാര്യൻ്റെ അപ്പൊ ഞാൻ തൈര്യം. ഭാര്യൻ്റെ തലാക്കിനോട് കണക്ഷൻ ചെയ്തിട്ട് ഒരു പക്ഷിനെ വെക്കും ആരെങ്കിലും, പറഞ്ഞ പൈസ കൊടുത്തു. തങ്ങളെ ഞാൻ പുരയിൽ കൊണ്ടുപോയിട്ട് നോക്കും, അത് 6 മണിക്ക് പാട്ട് പാടി, പിന്നെ 8 മണിക്കേ പാടുന്നുള്ളൂ, പിന്നെ 10 മണിക്ക്, പിന്നെ 12 മണിക്ക്. അതുകൊണ്ട് ഞാൻ മസാല കേൾക്കാൻ വന്നതാ. എന്ത് മസാല? എൻ്റെ പൈസ പോയതല്ല, ആ വിറ്റ ആളെ ഭാര്യൻ്റെ തലാക്ക് പോയോ ഇല്ലേ? ആ അപ്പോൾ മാലിക്ക മാമ എന്ത് പറഞ്ഞാൽ പറഞ്ഞതുപോലെയുള്ള തലാക്ക് പോകുന്ന, പറഞ്ഞാൽ പറഞ്ഞതിന് എതിർ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, തെറ്റിപ്പോയാൽ ഭാര്യൻ്റെ തലാക്ക് പോയി. അപ്പോൾ പെട്ടെന്ന് മാലിക് ഇമാം ആ മസാല പ്രകാരം എന്ത് പറഞ്ഞു? പോയി, ഭാര്യൻ്റെ തലാക്ക് പോയി. അപ്പൊ ഈ കിടാവ്, ഏ കിടാവ്? ഷാഫി ഇമാം തങ്ങൾ 15 വയസ്സോളം അടുത്തതായിരിക്കുന്ന കുട്ടി എണീച്ചു ഇങ്ങനെ തലയിലിങ്ങനെ കുറഞ്ഞിട്ട്, തല ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ മെല്ലെ പാതിയിൽ നിന്ന്, അതവൻ അതവൻ എന്താടോ ഷാഫി നീ എണീച്ചു നിന്നെ? അല്ല തങ്ങൾ ഉസ്താദ് പെട്ടെന്ന് മസാല പറഞ്ഞു പോയോ? അതോടെ പെട്ടെന്ന് തലാക്ക് പോകില്ലെന്ന് വെച്ചു. അല്ല പെട്ടെന്ന് പറഞ്ഞു പോയോ? പോകില്ലാന്ന്. പിന്നെന്തേ പോകൂലേ? അത് പോവോ? അത് അങ്ങനല്ല, പോവോ? സാധനോട് എന്തേ പോവില്ല? അല്ല എന്ത് എന്തേടോ? അല്ല നിങ്ങളെനിക്ക് പഠിപ്പിച്ച ഹദീസിലുണ്ടല്ലേ, ഒരു പെണ്ണ് റസൂലുള്ളാഹിൻ്റെ ഹയാത്ത് കാലത്ത് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നബിയെ എന്നെ ഇന്നാലിന്നാൾ കെട്ടു പറയുന്നുണ്ട്, കെട്ടാൻ വേണ്ടി ആശിക്കുന്നുണ്ട്. ഓ പുതിയാപ്പളാകാൻ പറ്റുമോ നബിയെ? വേണ്ട, ഓൻ കുറച്ച് ഇതിൻ്റെ ആളാണ്, വേണ്ട. പിന്നൊരുത്തം പറയുന്നുണ്ട് ഓനോ, ഓൻ അതും വേണ്ട. പിന്നൊരുത്തനോ, ഓന് രാത്രി നിന്റെ അടുത്ത് കിട്ടൂല, അതും ഓനും വേണ്ട. പിന്നെ വാമ്മാ അബൂ ജുഹൈമിൻ, ജയിലല്ല, വാമ്മാ അബൂ ജുഹൈമിൻ. ഈ പെണ്ണ് ചോദിച്ചു, അബൂ ജുഹൈമ എങ്ങനെയാ നല്ലോണ്ടോ? അപ്പൊ റസൂലുള്ള പറഞ്ഞതാ, റസൂലുള്ള പറഞ്ഞ ഹദീസ് ഇമാം ഷാഫി ഇമാം തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. ആർക്കെ? ഉസ്താദിന്. ഉസ്താദ് പഠിപ്പിച്ചതാ, നനപ്പാക്കി കൊടുക്കലാ. വാമ്മാ അബൂ ജുഹൈമിൻ ഫലായവൾ അസാ നാതിഖി. അബൂ ജുഹൈമ കുഞ്ചിന്ന് വടി വെക്കാത്ത ആളാണടി, എപ്പ നോക്കിയാലും കഞ്ഞിയിൽ ഉപ്പ് ഏറിയാലും അടി, ഒരു മുടി കിട്ടിയാലും അടി, തണ്ണി ചൂട് ഏറിയെങ്കിലും അടി, കുറച്ച് പാർത്തെങ്കിലും അടി, കുറച്ച് അപ്പറായെങ്കിലും അടി, ഇപ്പറായെങ്കിലും അടി, അടി അടി അടി. അതുകൊണ്ട്
അതുകൊണ്ട് വമ്മ അബൂ ജുഹൈമിൻ, അബൂ ജുഹൈമ ഫലാ അലൗൽ അസാനാതിഖി, കുഞ്ചിയിൽ നിന്ന് വടി വെക്കാറില്ല. അപ്പോ എപ്പോഴും ഉറങ്ങുമ്പോ കുഞ്ചിയിൽ വടിയുണ്ടാ? തണ്ടാത്തിൽ പോകുമ്പോ കുഞ്ചിയിൽ വടിയുണ്ടാ? ഭക്ഷണം കഴിക്കുമ്പോ കുഞ്ചിയിൽ വടിയുണ്ടോ? ഉറങ്ങുമ്പോ കുഞ്ചിയിൽ വടിയുണ്ടോ? ഇല്ലല്ലേ. പിന്നെന്തേ അപ്പപ്പപ്പ അടിക്കുന്നല്ലേ? ഈ പക്ഷി അങ്ങനെ പാടുന്നുണ്ടല്ലേ? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തവലാക്ക് പോവില്ലല്ലേ. ആ മോനെ എങ്ങോട്ട് വാ, അന്ത അഹഖു ബിൽ ഇജ്തിഹാദ്, മകനെ നീ ഇജ്തിഹാദിന്റെ തരപ്പെട്ടവനാവുന്നു. ആരാ കൊടുത്തത്? ആരാ കൊടുത്തത്? ഉസ്താദായ ഇമാം മാലിക് തങ്ങൾ. എൻ്റെ മകൻ്റെ പ്രാപ്തി ഒന്ന് അറിഞ്ഞു മനസ്സിലാക്കി. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ചില ആളുകൾ നല്ല ഉഷാറുണ്ടാവും. അള്ളാഹു തആല അവരെല്ലാം ബർക്കത്തുണ്ട് നമ്മളെ നന്നാക്കട്ടെ. ഇതേ ഷാഫി ഇമാം തങ്ങളെ ശിഷ്യനായ അഹമ്മദ് ഇബ്നു ഹംബൽ, അവരെല്ലാം ഒന്നാ മദേബ് പറഞ്ഞെങ്കിൽ എല്ലാം ഒന്നാ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആദര ബഹുമാനം. അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാം മാലിക് തങ്ങൾ, ഷാഫി ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ. ഈ അഹമ്മദ് ഇബ്നു ഹംബൽ ആയിരുന്നു അവര് 1,000,000 ഹദീസ് നിയമപ്രകാരം കാണാതെ പഠിച്ചാളാ. 1,000,000 നമ്മളിൽ ആലിമികൾ ഇന്ന് അവരെ ഞാൻ ഇതാക്കുന്നില്ല. എത്രയോ ലക്ഷം പഠിച്ചിട്ടുണ്ട്. 1,000,000 പഠിച്ചവരെല്ലാം ഇന്ന് ഉണ്ടാവില്ല. ഉണ്ടോ? 1,000 പഠിച്ചവരുണ്ടാവോ? നിയമപ്രകാരം 1,000,000 ഹദീസ് കാണാതെ പഠിച്ച അഹമ്മദ് ഇബ്നു ഹംബൽ ഉസ്താദായ ഷാഫി ഇമാമിനെ പുരയിലേക്ക് ഒരു ദാവത്ത് കൊടുത്തു. പുരക്കാർക്കറിയാ ഞങ്ങളെ ഉപ്പാന്റെ ഉസ്താദ് ഷാഫി ഇമാമാണ്, ഭാര്യക്കറിയാ എന്റെ ഭർത്താവിന്റെ ഉസ്താദ് ഷാഫി ഇമാമാണ്, വലിയ മഹാനാണ്, നബി കുടുംബത്തിൽപ്പെട്ട ആൾ, വലിയ മഹാൻ. ഇങ്ങനെ ഇങ്ങനെയുള്ള മർത്തവെല്ലാം അറിഞ്ഞ് പറഞ്ഞു. അങ്ങനെ കൂട്ടിപ്പോയി. പോയി പോയിട്ടാകുമ്പോൾ ആദ്യം ചന്ത ഉടൻ ചായയും എല്ലാം കഴിഞ്ഞു. ഇഷാന്ത് നിസ്കരിച്ച ശേഷം ഉള്ള ഭക്ഷണം എല്ലാം കഴിക്കാനിരിക്കുമ്പോൾ, നോക്കൂ നോക്കൂ, കാത് കൊടുക്കണം, ശരിക്കും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഷാഫി ഇമാമ് തങ്ങള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അഹമ്മദ് ഇബ്നു ഹംബൽ അവരെല്ലാം വീട് അങ്ങനെ നമ്മളെ ഇതുപോലൊന്നുമല്ല, നമ്മളിത് 100 ചാടുന്ന അത്ര, നമ്മളൊരു മംഗലത്തിനെല്ലാം ചാടുന്നത് പറയാതിരിക്കുന്നത് നല്ലതാണ്, അത് പറയണ്ട. ഷാഫി ഇമാമും അഹമ്മദ് ഇബ്നു ഹംബലും ചെറിയ കുട്ടികളെല്ലാം ഭക്ഷണം ഒന്നിച്ചിരുന്ന് വയ്ക്കുമ്പോൾ അഹമ്മദ് ഇബ്നു ഹംബൽ, മതിയോ നിനക്ക്? മതിയോ? ആ നീ അണിച്ചോ കുടിയ കുട്ടിയെ, നിനക്ക് മതിയോ? അണിച്ചോ നീ, ആ അണിച്ചു. ഷാഫി ഇമാം തങ്ങൾ ആ ഭക്ഷണത്തിൻ്റെ ബട്ട അടുത്തേക്ക് വെച്ചിട്ട് നല്ലോ അങ്ങോട്ട് വെച്ചു, നല്ലോ ഭക്ഷണം കഴിച്ചു. അപ്പോൾ പെണ്ണുങ്ങൾ വിരിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ, അയ്യോ പഠിച്ചോനെ ഷാഫി ഇമാം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉസ്താദ് ഇങ്ങനെ ഇങ്ങനെ, ഉസ്താദിൻ്റെ ഉസ്താദ് അല്ല, നമ്മളെ ഉപ്പാൻ്റെ ഉസ്താദ്, എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പ ഉസ്താദ്, ഇയാളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നു. അത് നമ്മളെ മനസ്സിന് അയാളെ പറ്റി മനസ്സിലാക്കിയ ബഹുമാനത്തിന് എതിരായി പോയല്ലോ. മനസ്സിൽ ഒരു തമ്മ തമ്മിലിങ്ങനെ പയിച്ചിട്ടുണ്ടാവും, പയിച്ചിട്ടുണ്ടാവണം. അങ്ങനെ മൂപ്പര് എല്ലാവരും കൊടുക്കാനുള്ള സ്ഥലം കൊടുത്തു. ഷാഫി ഇമാമിനെ ഉറങ്ങേണ്ടുന്ന സ്ഥലത്ത് ഉറങ്ങി, എല്ലാവരും ഉറങ്ങി. ഷാഫി ഇമാമു കുറച്ച് ഉറങ്ങി, പിന്നെ ഉറക്കു വരുന്നില്ല. മറ്റുള്ളവരെല്ലാം ഉറങ്ങേണ്ട സ്ഥലത്ത് ഉറങ്ങി, ഇവർക്ക് കൊടുത്ത സ്ഥലത്ത് കുറച്ച് ഉറങ്ങി. പിന്നെ വേഗം ഒതുവാക്കി നിസ്കരിക്കാൻ തുടങ്ങി. പിന്നെ സാധാരണ നിസ്കരിക്കുന്നതിനേക്കാളും തഹജ്ജുദും മറ്റുള്ള നിസ്കാരങ്ങളും എന്തെല്ലാം കരുതി അതെല്ലാം നിസ്കരിച്ചു. പിന്നെയും സമയമുണ്ട്, ഇങ്ങനെ കിടക്കുന്നു. കിടന്നിട്ടാവുമ്പോൾ ആയത്തുകളും ഹദീസുകളും ഓർമ്മ വരുന്നു. ഇസ്തിംബാത്ത്, ഗവേഷണം, ഓരോ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും എന്തെല്ലാം ഇൽമ് ഫിഖ്ഹിന്റെ മസ്അല കിട്ടുന്നുവോ. കിടന്നിങ്ങനെ ചിന്തിക്കുന്നു, ഉറങ്ങിയില്ല, ഉറക്കില്ല. സുബൈ വാങ്ങിക്കൊടുത്തു. സുബൈ വാങ്ങിക്കൊടുക്കുമ്പോൾ എല്ലാവരും എണീച്ചു. ബലി നോക്കുമ്പോൾ ഈ ആൾ കിടന്നോടെ തന്നെ ഉണ്ട്. ഇവരെല്ലാം ഒതുവാക്കി വന്നിട്ട് ഞങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചു, ഇയാൾ അവിടെ തന്നെ കിടന്നിട്ടുണ്ട്. ആര്? ഷാഫി ഇമാം. ഞങ്ങൾ സുബൈ വാങ്ങിക്കൊടുത്തു, ഒതുവാക്കി, മൂത്രം വീറ്റി ഒതുവാക്കി വന്നിട്ട് പിന്നെ സുന്നത്ത് നിസ്കരിച്ചു. ഇയാൾ എണീച്ചിട്ട് ഒതുവാക്കാൻ പോകാതെ സുബൈ നിസ്കരിക്കാൻ ഇമാമായിട്ട് സമാധാനമാകുന്നില്ല പെണ്ണുങ്ങൾക്ക്. പെണ്ണുങ്ങൾക്ക് സമാധാനമാകുന്ന എങ്ങനെ ഓൽക്കറിയില്ല. ഒതുവാക്കാതെ കിടന്നോർത്തുനിന്ന് ഒറ്റ എണീക്കൽ എണീച്ചിട്ട് പോയിട്ട് നിസ്കരിക്കുന്നു ഇയാൾ. ഇമാം അയാളെല്ലാം ഞങ്ങൾ തുടർന്ന് നിസ്കരിച്ചു. എന്താ പഠിച്ചോ, എന്ത് ചെയ്യണം, എന്ത് പറയണം? ചായ. ഇപ്പം ചായ വരുന്നില്ല, കാപ്പിയോ ചായ സാധാരണ പതിവുണ്ടല്ലോ പണ്ടും, അത് വരുന്നില്ല. കുസു 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 എന്ന് കേൾക്കാൻ വിരിൻ്റെ അപ്പുറത്ത് നിന്ന്. എന്താ അഹമ്മദേ? ഷാഫി ഇമാമിന് മനസ്സിലായി. ഷാഫി ഇമാമിന് മനസ്സിലായി എന്താ അഹമ്മദേ വിരിൻ്റെ അപ്പുറത്ത് നിന്ന് കുസു കുസു കേൾക്കുന്നത്. എന്താ ഉസ്താദ്, അത് പറയാൻ ധൈര്യമില്ല. അത് നിങ്ങൾ ഉറങ്ങിയല്ലേ, ഞങ്ങളെ പോലെ ഉറങ്ങി. ഞങ്ങളെല്ലാം സാധാരണ പോലെ എണിച്ച് തഹജ്ജുദ് നിസ്കരിച്ചു, സുബൈ വാങ്ങിക്കൊടുത്തു, സുബൈ കൂതുവാക്കി, സുബൈ നിസ്കരിച്ച് സുബൈ, ഞങ്ങൾ സാധാരണ ചെയ്യും പോലെ. നിങ്ങൾ ഉറങ്ങിയ പോലെ അപ്പുറത്തന്നെ
ആ കണ്ടത് ഇപ്പോൾ നിങ്ങൾ അതേപോലെ അവിടുന്ന് എണിച്ചു, നിങ്ങൾ ഒതുവാക്കാൻ കൂടി പോകാതെ. അപ്പോൾ തഹജ്ജുന്നു നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, ഇനി അതുണ്ടെങ്കിൽ തന്നെ ഒതുവാക്കാതെ ഉറങ്ങിയ കിടന്നാൾ ഇങ്ങനെ സുബൈ നിസ്കരിച്ചത്. ഹാ അഹമ്മദേ, എനിക്ക് മനസ്സിലായി കുസൂസു. ഞാനൊന്ന് പറയട്ടെ, 10 ലക്ഷം ഹദീസ് കാണാതെ പഠിച്ച ശിഷ്യനായ അഹമ്മദേ, ആ ഹദീസിലില്ലേ സാലിഹായ ശുദ്ധമായ നല്ല തസ്കിയത്തുള്ള ഭക്ഷണം കഴിച്ചാൽ ഇൽമു ജാസിയാകുമെന്ന് നീ പഠിച്ചിട്ടില്ലേ? തഖ്വ ഇബാദത്ത് ചെയ്യാൻ തോഫിയൊക്കെ കിട്ടും എന്ന് നീ പഠിച്ചിട്ടില്ലേ അഹമ്മദേ? അതാണോ നിന്റെ ഭക്ഷണം? ഞാൻ എന്നെ പോലത്തെ പറയാം, ഇന്നും അങ്ങനെ തന്നെ. എവിടെങ്കിലും പോയാൽ ചില ആൾക്കാർമാർ പോവില്ല, പോയെങ്കിൽ നോമ്പാണെന്ന് പറഞ്ഞു, പോയെങ്കിൽ അല്ലെങ്കിൽ വേണ്ട വയറെടുക്കാതെ ഇങ്ങനെ അല്ലെങ്കിൽ കുറച്ച് തിന്നും വിഷപ്പടക്കാൻ, ചിലയിടത്ത് നേരെ നിന്നും ചെയ്യും. അതുപോലെ നിന്റെ ഭക്ഷണത്തിൽ കലർപ്പില്ല, ആ ഭക്ഷണം വേണ്ടതുപോലെ ഞാൻ കഴിച്ചു. ഹദീസിൽ പഠിച്ചിട്ടില്ലേ നല്ല ഭക്ഷണം വേണ്ടതുപോലെ കഴിച്ചാൽ ഇൽമും തഖ്വയും ജാസിയാകും. അങ്ങനെ എനിക്ക് ഇൽമും തഖ്വയും ജാസിയായി അഹമ്മദേ. 10 ലക്ഷം ഹദീദ് പഠിച്ചു, എനിക്ക് പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, അത് ഓർക്കറിയില്ല, പറഞ്ഞു കൊടുക്കണോ? അവൻ എന്റെ ഭക്ഷണം വേണ്ടതുപോലെ കഴിച്ചത് കൊണ്ട് എനിക്ക് ഇൽമു ജാസിയായി, തഖ്വ ജാസിയായി. ഞാൻ കുറേ നിസ്കരിച്ചു, സാധാരണ നിസ്കരിക്കുന്നില്ല, കൂടുതൽ നിസ്കരിക്കും നിന്റെ ഭക്ഷണം കഴിച്ചിട്ടാവുമ്പോൾ. മാത്രമല്ല ആയത്തും ഹദീസുകളും ഇസ്തിംബാസ് ചെയ്ത് കുറേ ഇൽമു ഫിഖ്ഹിന്റെ മസ്അലകൾ എനിക്ക് കരസ്ഥമാക്കി. അഹമ്മദേ പഠിച്ചോ, നിനക്കറിയില്ല, ഓർമ്മയാക്കി പഠിപ്പിച്ചു കൊടുക്ക്. ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് ഇൽമുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ട് പ്രിയമുള്ള. മാത്രമല്ല ഇനിയും മദബ് ഷാഫി ഇമാമിൻ്റെ ഒരാളെ പറ്റി 1000 വട്ടം പറയാൻ നമുക്ക്, ഞാൻ നിർത്തുന്നു, ബേജാറാവണ്ട, ഇപ്പോൾ വരും വേണ്ടപ്പെട്ടവർ. ഷാഫി ഇമാമ് തങ്ങൾ, ഹനഫി ഇമാം തങ്ങൾ സിയാറത്തിന് പോയി. ആരെ? വലിയ ഇമാം. ഹനഫി ഇമാം തങ്ങളുടെ സിയാറത്തിന് പോയി മഖ്ബറിൻ്റെ അടുത്തുള്ള പള്ളി. അന്ന് സുബൈ നിസ്കാരത്തിന് ഷാഫി ഇമാം തങ്ങൾ സുബഹി നിസ്കാരത്തിന് കുനൂത്ത് ഉണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ച, സുബഹി നിസ്കാരത്തിന് കുനൂത്ത് ഓതുന്ന ഷാഫി ഇമാം, ഹനഫി ഇമാം മറവട്ട് കിടക്കുന്ന അവരുടെ പള്ളിയിൽ വെച്ച് സുബഹി നിസ്കാരത്തിന് കുനൂത്ത് ഓതിയില്ല. എന്തേ കാരണം? ദീനിൽ അട്ടിമറി നടത്തിയതാണോ? അദബൻ അല്ലിൽമു അല്ലദബു. ഉസ്താദായ മാലിക് ഇമാമിൻ്റെയും ഉസ്താദായ ഇമാമികളുടെ ഇമാമായ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി, അവർക്ക് സുബൈ നിസ്കാരത്തിൽ കുനൂത്തില്ല എന്നായിരുന്നു അവരുടെ മദ്ഹബ്. അതുകൊണ്ട് അത് ലംഘിച്ചുകൊണ്ട് അവരുടെ പള്ളിയിൽ വെച്ച് ഞാൻ കുനൂത്ത് ഓതിയാൽ അദബിനെതിരാണ്, അദബ് ലംഘിക്കലാണ്. അൽ ഇൽമു അൽ അദബ് അല്ലാതെ ആയിപ്പോ. അതുകൊണ്ട് അൽ ഇൽമു അൽ അദബ് തന്നെ, അദബ് പാലിച്ചുകൊണ്ട് സുബഹി നിസ്കാരത്തിൽ ഷാഫി ഇമാം കുനൂത്ത് ഓതിയില്ല. വലമുമ്മത്തെ സയ്യിദന മൗലാന മുഹമ്മദ്. പ്രിയമുള്ളവരെ, നമ്മൾ, ഞാൻ നീട്ടി പറയുന്നില്ല, അള്ളാഹു നമ്മളെ എല്ലാവരും നല്ലവരാക്കട്ടെ. നമ്മൾ ആരും അങ്ങോട്ട്, നമ്മൾ നാട് നന്നാവാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും മദനി തങ്ങളുടെ പേരിലും ചെവന താജുലുലമായുടെ പേരിലും നൂറുലുലമ അതുപോലെ ഇവിടെ ഇതാ വൈദി ബാബ മടവൂർ ഷെയ്ഖിൻ്റെ വലി, ഇവിടെ കുറേ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സിദ്ദീഖുകൾ, സ്വാലിഹുകൾ, ഖാലിമാർ, ഹത്തീമാർ, എത്രയോ ആരിമികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഈ സ്ഥലം. അവരുടെ എല്ലാവരുടെ പേരിൽ ഫാത്തിഹ. എന്താവണം ഉദ്ദേശം? പഠിച്ചവനെ ഞങ്ങളുടെ നാട് നന്നാക്കി താ, ഇത്തിഫാഖ് യോജിപ്പ് വീഴ്ചപ്പാടിലാക്കി താ. അല്ലാ വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീആ വലാ തഫറഖൂ. ജനങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ ഇസ്ലാം, സുന്നത്തു ജമാഅത്ത്, റസൂലുള്ള പറഞ്ഞു, മാനാലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബാക്കളും ഏതൊരു വിശ്വാസാചാരാനുഷ്ഠാനത്തിലാണോ അവരാണ് സ്വർഗത്തിൽ. ആ വിശ്വാസാചാരാനുഷ്ഠാനത്തിൽ ജീവിച്ചവരായി ഇവരെല്ലാം. ഇവരുടെ ഹക്ക് ബർക്കത്ത് ജാഹുണ്ട്. അള്ളാഹ് ഞങ്ങളുടെ ഇടയിൽ ഇത്തിഫാഖി യോജിപ്പ് പിരിച്ചപ്പാടിട്ടതാ. അള്ളാഹ് വിവരക്കേട് കൊണ്ട് ആരെങ്കിലും എന്തെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും മാഫാക്കി നന്നാക്കി താ. അള്ളാഹ് ഈ ൂടെ ഞങ്ങളുടെ ഇടയിൽ എല്ലാം മറന്നുകൊണ്ട് ആ എത്രയോ വർഷം കൊല നടത്തിയ ആയിരങ്ങളെ കൊന്നൊടുക്കിയ മദീനക്കാർ ഔസ് ഹദ്റത്ത് ജ്യേഷ്ഠാജന്മാരാണ്, ഒരുമാന്റെ മക്കൾ എത്ര വർഷം നേതാക്കളുണ്ടോ കൊന്നൊടുക്കി. റസൂലുള്ള വന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ള ചൊല്ലിപ്പിച്ച് ഇസ്ലാമിലേക്ക് വന്നു. ഏകോദര സഹോദരന്മാരായി ഒരു ഉമ്മ ഒരു ഉപ്പന്റെ മക്കളെ പോലെ ആയി അൽ അൻസാർ.
അതുകൊണ്ട് അവരുടെ ഇല്ലാഹക്ക് ബർക്കത്ത് ജാഹുണ്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും അള്ളാഹു പറഞ്ഞ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ യോജിപ്പിലും പെരിച്ചപ്പാടിലും ആക്കി തരട്ടെ. നമ്മളെല്ലാവരെയും നമ്മളെ വളർന്നു വരുന്ന സന്താന സന്തതി ഞങ്ങൾ മാതാപിതാക്കൾ ഉസ്താദന്മാർ എല്ലാവരെയും അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഷെയ്ഖുന താജുള്ള 65 വർഷോളം ഇവിടെ നിന്ന് സുന്നത്തുൽ ജമാഅത്ത് എന്താണ് കാണിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു, വയത് പറഞ്ഞു. എത്ര വർഷം? 65 വർഷം. അതാണ് സുന്നത്തുൽ ജമാഅത്ത്. സുന്നത്തുൽ ജമാഅത്തിനെതിൽ ആരെയും പേടി കണ്ടടോ? സുന്നിയാണോ? സുന്നിയായി നടക്കും അല്ലേ? പറയോട് പറയാറുണ്ട്, സത്യം മാത്രം പറയണം, കളവ് പറയരുത്. സത്യത്തിൽ ജീവിക്കുക, സുന്നത്തുൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുക, അടിയുറച്ച് നിൽക്കുക. ആ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മദനി തങ്ങളുടെയും ഷെയ്ഖുന താജുൽ ഉലമായുടെയും നൂറുൽ ഉലമായുടെയും അതുപോലെയുള്ള എല്ലാ നല്ലവരുടെയും ഹഖ് ബർക്കത്ത് ജാഹുണ്ട് നമ്മളുടെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിച്ചു തരട്ടെ. ഞങ്ങൾ വളർന്നു വരുന്ന സന്താന സന്തതി ഖിയാമത്ത് നാൾ വരെ യഥാർത്ഥ ഷെയ്ഖുനയുടെ പഠിപ്പിച്ചു തന്ന ഇതുപോലെ ജീവിക്കണമെന്ന് പറഞ്ഞ സുന്നത്തുൽ ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് ജീവിക്കാൻ തോഫീക്ക് നൽകട്ടെ. അവസാനം നമ്മളെല്ലാവരെയും കാമിലായ ഈമാനോടുകൂടെ ഷഹാദത്ത് കലിമയോടുകൂടെ മൗത്താക്കി അല്ലാഹുവേ നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഞങ്ങൾ എല്ലാവരെയും മുത്തുനബിയുടെ കണ്ടുകൊണ്ട് മുത്തുനബിയെ കണ്ടുകൊണ്ട് അടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് നൽകണമേ അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.